ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ചെറിയ DIY വീഡിയോയുമായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മൾ ചെയ്യുന്നത് ഇതാ, ഇതുപോലുള്ള കാലി പെർഫ്യൂം ബോട്ടിൽസ് ഇല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിൽ ഒരുപാട് പെർഫ്യൂം ബോട്ടിൽസൊക്കെ ഇങ്ങനെ കഴിയുന്ന സമയത്ത് നമ്മളത് എടുത്ത് കളയും. പിന്നെ നല്ല നല്ല ഭംഗിയുള്ള ബോട്ടിൽസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പിന്നെ ക്രാഫ്റ്റ് പോലെയും പിന്നെ വീടിന് ഫുള്ളായിട്ട് സ്മെല്ല് വരാനുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം പെർഫ്യൂം ലാസ്റ്റ് ആയിരിക്കുന്ന സമയത്താണ് ഇത് ചെയ്യേണ്ടത്. അത് അതിലൊക്കെ കുറച്ച് ബാക്കിയുണ്ടെന്നാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ടൈമിലാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ക്യാപ്പുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്, നമ്മളെ കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. ഇനി ഇതാ അതിൻ്റെ ഈ ഒരു അടപ്പ് ഭാഗം നമ്മൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കത്തി കൊണ്ട് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊടുക്കുക, മെല്ലെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും, നമ്മൾ കുറച്ച് കൂടുതൽ സമയം ചെയ്യണം. അപ്പോൾ വലിയ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പോരും. അപ്പോൾ ഇതിലുള്ള കുറച്ച് പെർഫ്യൂം ഉണ്ടല്ലോ, അത് ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഈ പെർഫ്യൂംസ് നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ എല്ലാത്തുനിന്നും ഉള്ളത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാപ്പൊക്കെ മാറ്റി ഇതാ എല്ലാം ഇതുപോലെ ഞാൻ തട്ടി കൊടുക്കുകയാണ് കേട്ടോ. രണ്ടാമത്തൊന്നും തട്ടി കൊടുക്കുകയാണ്. ഇത് തട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ആ ഗ്ലാസ് ഭാഗം പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെല്ലെ മെല്ലെ കുറേ സമയം ചെയ്യുമ്പോഴാണ് ഇത് പോരുക. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇതിലും പെർഫ്യൂം ഉണ്ട്, അതും ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പെർഫ്യൂമും നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. നമ്മളിത് ലാസ്റ്റ് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്മെല്ലിന് വേണ്ടി വെക്കുന്ന സമയത്ത് നമുക്ക് ആ പെർഫ്യൂംസൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റേതായി അടിഭാഗം കൂടെ ഊരാൻ കിട്ടും. അപ്പോൾ അതൊന്നും ഇങ്ങനെ എടുക്കുകയാണ്. ഇത് നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് പോരുന്ന പോലെ തോന്നും, പക്ഷേ അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. കുറച്ച് സമയം നമ്മളൊന്നിങ്ങനെ മെല്ലെ 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 ആയിട്ട് തട്ടിക്കൊടുക്കണം കേട്ടോ. ആ ഒരു പിടുത്തം അതൊന്നും പോന്ന് കിട്ടണം. അപ്പോൾ കുറച്ച് സമയം മെല്ലെ ചെയ്യേണ്ട കാര്യമാണ്, സമയം എടുത്ത് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് പൊട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. പക്ഷേ ഇത് ഒരിക്കലും പോരാതിരിക്കില്ല, നിങ്ങൾ പോരില്ല എന്ന് കരുതണ്ട. എല്ലാ ബോട്ടിൽസിൻ്റെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പല ബ്രാൻഡിൻ്റെയും പല ടൈപ്പിലുള്ള ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പക്ഷേ എല്ലാം ഞാൻ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒന്ന് ടൈം എടുക്കും. ഇത് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പുറത്ത് നമ്മളെങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന വലിയ കത്തിയില്ലേ, അതൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും നമുക്ക്. പക്ഷേ ഇത് ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, എന്നാലും നമുക്ക് ഊരിയെടുക്കാം. അങ്ങനെ ഇതാ നാലാമത്തെ ബോട്ടിലിൻ്റെ കൂടെ ക്യാപ്പ് ഒന്ന് ഊരിയെടുക്കുകയാണ്. അപ്പോൾ നാല് ബോട്ടിൽസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് നാലെണ്ണാണ് ഇവിടെ ഉള്ളത്, നിങ്ങളെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടോ അത് വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നാലിൻ്റെയും ഈ ബോട്ടിൽസിൻ്റെ ക്യാപ്പൊക്കെ ഞാനൊന്ന് ഊരിയിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിന്മേലുള്ള നെയിംസൊക്കെ അല്ലേ, ഇതാ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, അത് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ആപ്പിൾ സൈഡർ വിനെഗർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ സാധാരണ നോർമൽ വിനെഗർ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു സ്പോഞ്ചിലാക്കിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റൊക്കെ വയ്ക്കുമ്പോൾ തന്നെ ഒരുവിധം പെർഫ്യൂം ബോട്ടിൽസിൻ്റെ ഒക്കെ പോരും. പക്ഷേ ഇങ്ങനത്തെ പോരാത്ത ബോട്ടിൽസും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ നാലെണ്ണത്തിൽ ഒന്നിൻ്റെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഇതുണ്ട്. അപ്പോൾ അതാ ഇതൊക്കെ ഇതാ ഊരെ നമുക്ക് ഈസി ആയിട്ട് കളയാൻ പറ്റുന്നത്. ഒരു 15 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നമ്മളിങ്ങനെ പിന്നെ സ്ക്രബ്ബർ വെച്ചിട്ട് സ്ക്രബ് ഇങ്ങനെ ഒരുതി കൊടുത്തപ്പോൾ തന്നെ അത് പോന്നിട്ടുണ്ട്. പിന്നെ ഇത് ആപ്പിൾ സൈഡർ വിനെഗർ മാത്രമല്ല, സാധാരണ വിനെഗറും പിന്നെ അതുപോലെ നമ്മളെ ലെമൺ ഇല്ലേ, ലെമൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാലും അത് പോരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഒരു പാത്രത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളതിലേക്ക് ഇങ്ങനെ കമത്തി ആ ഒരു എഴുതുന്ന ഭാഗം അങ്ങോട്ട് വെച്ച് കൊടുത്താലും നമുക്കത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുമേ. ഒരുവിധം ബോട്ടിൽസിൻ്റെ ഒക്കെ പറ്റും, പിന്നെ പറ്റാത്ത ചില ചില ബ്രാൻഡിൻ്റെ ബോട്ടിൽസിൽ നമുക്ക് പറ്റില്ല. ഇതിലേതായി പേപ്പർ സ്റ്റിക്കർ പോലെയാണുള്ളത്, പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് പറിച്ചെടുക്കുകയാണെങ്കിൽ ആ സ്റ്റിക്കറിൻ്റെ ഭാഗമൊന്നും പകുതിയൊന്നും ഈ ബോട്ടിലേക്ക് ഒട്ടാതെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഫ്രീസറിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം പറിച്ചെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ടാവും, അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫ്രീസറിൽ വെക്കാൻ പറയുന്നത്. ഇതിലും ഞാൻ ജസ്റ്റ് നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ആപ്പിൾ സൈഡർ വിനെഗർ സ്ക്രബ് ഇത് സ്പോഞ്ചിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്, ഇതിൻ്റെ മാർക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ സെക്കൻഡ് ബോട്ടിലും ദാ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ദാ ഇതിലും ഇതുപോലെ തന്നെ സെയിം ഒന്ന് തേച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇതൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ തേച്ച് ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ് ഒന്നും എടുത്തിട്ടില്ല, അതിന് മുമ്പ് തന്നെ എനിക്ക് പെട്ടെന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ദാ സ്ക്രബ്ബർ വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബോട്ടിൽസൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ കേട്ടോ എനിക്ക് പ്ലാൻ തോന്നിയത്. പിന്നെ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന കാര്യം, ഇതൊരു ഇങ്ങനെ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്മെല്ല് റൂമിൽ വരുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ആക്കുന്നത്. പിന്നെ അതിനു വേണ്ടി നമുക്ക് ഇതുപോലുള്ള സ്റ്റിക്കുകളും കൂടെ ആവശ്യമുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിലിങ്ങനെ നെയിൽ പോളിഷൊക്കെ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കളേഴ്സൊക്കെ വെച്ചിട്ട് കളർ ചെയ്യുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ഇതാ നല്ല ബ്ലാക്ക് കളറിനെ, അതുകൊണ്ട് ഇതിന് കൂടുതൽ വർക്കൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഈ സ്റ്റിക്കിലൊന്ന് കളറ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ബോട്ടിൽസിൽ ഞാൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പെർഫ്യൂംസ് ഇല്ലേ, ആ പെർഫ്യൂംസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും പിന്നെ എസെൻഷ്യൽ ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് ഈ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വയ്ക്കുന്ന ഭാഗത്ത് നല്ലൊരു മണമാണ് കേട്ടോ. ഇതുപോലെ വയ്ക്കണം, കാണുമ്പോഴും നല്ല ഭംഗിയാണ്, വയ്ക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. പിന്നെ ഇത് അടുത്ത ബോട്ടിൽ, ഈ ബോട്ടിലിൻ്റെ ബാക്കിലെ നമുക്ക് ആ റൈറ്റ് ചെയ്തത് കളയാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ചില ബോട്ടിൽസ് നമുക്ക് കളയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കളയാൻ പറ്റിയിട്ടില്ല. ഇതിലേക്ക് ഇതതുപോലുള്ള പിന്നെ മാലയുടെ മുത്തുകൾ, ഇത് ഫുള്ളായിട്ട് ഇടണമെങ്കിൽ ഇടാം, കുറച്ചിടണമെങ്കിൽ ഇടാം. അങ്ങനെ ഇട്ട് കൊടുത്ത് അതിലേക്കും ആ സ്പ്രേ ഒഴിച്ചു കൊടുത്തു, എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുത്തു, ഇങ്ങനത്തെ സ്റ്റിക്ക് വെച്ചു. പിന്നെ അതിൽ ചെറിയൊരു ബാൻഡൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, പക്ഷേ ഇതിൻ്റെ എനിക്ക് ഭംഗിയിലേക്ക് ആ കൂടുതൽ ഈ ഒരു മണം ഒരുപാട് കുറേ ദിവസത്തേക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി കാണുമ്പോൾ ഭംഗിയും പിന്നെ ഉണ്ട്, അതിൻ്റെ കൂടെ മണവും കൂടെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു രസമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അടുത്ത ബോട്ടിൽ ചെയ്യുന്നത് ഇതായത് പോലെ, ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറുകളില്ല, ഇങ്ങനെ പെട്ടിയൊക്കെ കെട്ടാൻ യൂസ് ചെയ്യുന്നത്, അത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഈ രീതിയിലുള്ള കയർ തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ ചെകിരി ടൈപ്പിലുള്ള കയറുകൾ ഇട്ട് കൊടുത്താലും ഭംഗിയാണ് കേട്ടോ കാണാൻ. ഏത് രീതിയിലുള്ള കയറാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക, ഏതിട്ട് കൊടുത്താലും ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലെയിൻ ഗ്ലാസ്സുകളിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇങ്ങനെ ഇതൊന്ന് ഫുള്ളായതിന് ശേഷം ഇതിലേക്ക് സെയിം മറ്റേത് ചെയ്ത പോലെ തന്നെ എസെൻഷ്യൽ ഓയിലും പിന്നെ ആ പെർഫ്യൂം വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. ഈ സ്റ്റിക്കിൽ ഞാൻ എല്ലാത്തിലും ഒന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല, അത് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പല കളേഴ്സ് പെയിൻറ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യുക, എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കണതാണ് ഇഷ്ടം. പിന്നെ ഞാൻ ആ പെർഫ്യൂമിൻ്റെ തന്നെ ഒരു ക്യാപ്പ് വെച്ചിട്ട് ജസ്റ്റ് അതിന് ഒന്ന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ബോട്ടിലാണ് ഇതിൽ, ഇതാ ഞാൻ ഇങ്ങനത്തെ റബ്ബർ ബാൻഡ് ഇല്ലേ, നമ്മളുടെ നോർമൽ റബ്ബർ ബാൻഡ്, അത് വെച്ചിട്ടാണ് ഒന്ന് ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പല പല കളേഴ്സ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരുപാട് ഇങ്ങനെ പെർഫ്യൂം ബോട്ടിലുകൾ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ചെയ്യുന്നത്, മറ്റേ പിന്നെ വെറുതെ ഫെവിക്കോൾ ഇട്ടിച്ചിട്ട് ഇങ്ങനെ ഗിൽറ്റ് കളേഴ്സ് ഇട്ട് കൊടുക്കുക, അതുപോലെ സ്പ്രേ പെയിൻറ്റ് അടിക്കുക, അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ സാധാരണ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് എങ്ങനെ ഭംഗിയാക്കി എടുക്കാം. അതിന് നമുക്ക് സ്പ്രേ പെയിൻറ്റ് വാങ്ങണം, അതുപോലെ ഇങ്ങനെ ഗിൽറ്റ് പൗഡേഴ്സ് വാങ്ങണം, എല്ലാം വാങ്ങണം. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഭംഗിയാക്കി എടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കും ഇതുപോലെ എസെൻഷ്യൽ ഓയിലും ആ പെർഫ്യൂംസിൻ്റെ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കും നമ്മുടെ സ്റ്റിക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ നാലും റെഡി ആയിട്ടുണ്ട്. നാലും നാല് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നാല് ഭാഗത്തായിട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മെല്ല് തന്നെയാണ്. ആ എസെൻഷ്യൽ ഓയിലിൻ്റെ സ്മെല്ലും അതുപോലെ പെർഫ്യൂംസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു മണമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇതുപോലെ കാലിയായിട്ടുള്ള സ്പ്രേ ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കണം. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.